കോഴിക്കോട് രണ്ടും വടകരയിൽ മൂന്നും പത്രികകൾ തള്ളി ഇനി ഇവരാണ് സ്ഥാനാർത്ഥികൾ വടകര കോഴിക്കോട് ലോകസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേരുടെ പത്രികകളാണ് തള്ളിയത് വടകരയിൽ മൂന്ന് പത്രികകളാണ് തള്ളിയത് ഇതിൽ ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പത്രികയും ഉൾപ്പെടും കോഴിക്കോട് രണ്ട് പത്രികകൾ തള്ളി ഇതോടെ കോഴിക്കോട് മണ്ഡലത്തിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളും വടകരയിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുള്ളത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ എട്ടാം തീയതിയാണ് വടകരയിൽ സി പി എം ഡമ്മി സ്ഥാനാർത്ഥി കെ കെ ലതിക ബി ജെ പി ഡമ്മി സ്ഥാനാർത്ഥി പി സത്യപ്രകാശ് എന്നിവരുടെയും ബി എസ് പി സ്ഥാനാർത്ഥി ഇ പവിത്രന്റെയും പത്രികകളാണ് തള്ളിയത് നിശ്ചിത സമയത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാത്തതിനാണ് ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് കോഴിക്കോട് സി പി എം ഡമ്മി സ്ഥാനാർത്ഥി എ പ്രദീപ്കുമാർ ബി ജെ പി ഡമ്മി സ്ഥാനാർത്ഥി നവ്യാഹരിദാസ് എന്നിവരുടെ പത്രികകളും തള്ളി കോഴിക്കോട് മണ്ഡലത്തിലെ വരണാധികാരി കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊതു നിരീക്ഷക ഇഫാത്ത് അറയും പങ്കെടുത്തു വടകരമണ്ഡലത്തിൽ വരണാധികാരി എ ഡി എം കെ അജീഷിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത് പൊതുനിരീക്ഷകൻ ഡോക്ടർ സുമിത് കെ ജാറങ്കൽ പങ്കെടുത്തു കോഴിക്കോട് മത്സരിക്കുന്ന പതിമൂന്ന് സ്ഥാനാർത്ഥികൾ ഇവരെല്ലാമാണ് എം കെ രാഘവൻ കോൺഗ്രസ് എളമരം കരീം സി പി ഐ എം എം ടി രമേശ് ബി ജെ പി എം ജ്യോതിരാജ് എസ് യു സി ഐ അറമുഖൻ ബി എസ് പി എം കെ അരവിന്ദാക്ഷൻ നായർ ഭാരതീയ ജവാൻ കിസാൻ ബാക്കി വരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് സുഭ എൻ രാഘവൻ ടി രാഘവൻ പി രാഘവൻ കരീം കെ അബ്ദുൽ കരീം അബ്ദുൽ കരീം വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസ് കെ കെ ശൈലജ സി പി ഐ എം സി ആർ പ്രഫുൽകൃഷ്ണൻ ബി ജെ പി ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഷാഫി ടി പി ഷാഫി മുരളീധരൻ അബ്ദുൾ റഹീം കുഞ്ഞിക്കണ്ണൻ ശൈലജ കെ ശൈലജ കെ കെ ശൈലജ പി തുടങ്ങി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്നത്